യു ഡി എഫ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അഞ്ചൽ അഗസ്ത്യകോട് 464 നമ്പർ എസ് എൻ ഡി പി ശാഖാ യോഗം പുനഃപ്രതിഷ്ഠാ മഹോത്സവവും ഗുരുക്ഷേത്ര സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്ന് കോൺഗ്രസിൽ നിന്ന് ജയിച്ചു വന്ന കോൺഗ്രസുകാരുടെ സീറ്റ് എത്രയാണെന്ന് അറിയാമോ? 20 ഈഴവന് ഇവിടെ ജയിച്ചു വന്നിരുന്നു. തിരുവിതാംകൂറിൽ ഇന്ന് തിരുവിതാംകൂറിൽ നിന്ന് ജയിച്ച ഒരൊറ്റ ഈഴവൻ എം എൽ എ ആണ്, അതായത് അടൂർ പ്രകാശം. പണ്ട് 20 MLA ജയിച്ചു വന്ന ആ പാട്ടിൽ ഇന്ന് ഒരൊറ്റ ഈഴവനെ ജയിച്ചു വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ സമുദായം എവിടെ കിടക്കുന്നു എന്ന് നാം തിരിച്ചറിയാം. ഇന്ന് ജാതിയുടെ പേരിൽ സംഘടിച്ചുകൊണ്ട് ജാതി പറയാൻ മടിയില്ലാതെ ഒരു ഒഴിപ്പുമില്ലാതെ പ്രവർത്തിക്കുന്ന പ്രവർത്തനം എൻ എസ് എസ് ആണ് തന്നെ മന്ത്രിയാക്കിയതെന്ന് ദേവസ്വം മന്ത്രി വി എസ് ശിവകുമാർ പ്രസ്താവിച്ചപ്പോൾ വോട്ട് നൽകിയ ബാക്കി സമുദായങ്ങളെയും പൊതുജനങ്ങളെയും ഇദ്ദേഹം അടച്ചാക്ഷേപിക്കുകയാണെന്നും പാലം കടക്കുവോളം നാരായണ എന്ന ചിന്തഗതിയാണ് ഇദ്ദേഹത്തിന്റേതെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. പിറവം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇടുക്കി ജില്ല തങ്ങളുടെ സ്വന്തം തട്ടകമാണെന്ന് സ്ഥാപിച്ചെടുക്കാനും കേരള കോൺഗ്രസിന്റെ സ്ഥാപിത താൽപര്യങ്ങൾ സംരക്ഷിക്കാനുമാണ് മുല്ലപ്പെരിയാർ വിഷയം ഇത്രയും വിവാദമാക്കിയത്. ഇതിൽ ഉറക്കം വരാത്ത നേതാക്കൾ ഉറക്ക ഗുളിക കഴിക്കണമെന്നും അല്ലാതെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയല്ല വേണ്ടതെന്നും ഇദ്ദേഹം കുറ്റപ്പെടുത്തി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വികാരാധീനനാകുന്ന മന്ത്രി പി ജെ ജോസഫ് സ്വഭാവശുദ്ധിയില്ലാത്ത ഏക മന്ത്രിയാണ്. ഇടതിലും വലതിലും എന്നുവേണ്ട എങ്ങോട്ട് ചാടാനും യാതൊരു എളുപ്പമില്ലാത്തയാളാണ് ജോസഫ്. കൊത്തുകൂടാതെയും കൊത്തേൽക്കാതെയും പലജാതി വിഷപ്പാമ്പുകളെ ഒരുപോലെ ചുമക്കുന്ന സർപ്പയജ്ഞക്കാരനായ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. കെ എം മാണി തന്റെ മകനെ കേന്ദ്രമന്ത്രിയാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം മകനെ മന്ത്രിസ്ഥാനത്ത് നിന്നും താഴെയിറക്കാൻ ശ്രമിക്കുന്ന ബാലകൃഷ്ണപിള്ളയുടെ പെരുന്തച്ചൻ റോൾ പൊതുജനം തിരിച്ചറിയണമെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. പുനലൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ കെ പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഗുരുക്ഷേത്ര സമർപ്പണ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. ശാഖാ സെക്രട്ടറി ബിനു സത്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ യൂണിയൻ പ്രസിഡന്റ് അർച്ചന കെ രവീന്ദ്രൻ, ശബരിഗിരി സ്കൂൾ സീനിയർ പ്രിൻസിപ്പൽ ഡോക്ടർ വി കെ ജയകുമാർ, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ ഭാരവാഹികളായ ജി വി ശ്രീകുമാർ, സുൽഫി സുന്ദർ, വനിതാ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സുജിത് സുരേന്ദ്രൻ, ന്യൂസ് ബ്യൂറോ, പുനലൂർ.